ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സയൻസ് ഫോർ മാസ്. നമ്മളും തരംഗങ്ങളാണോ? ആണെന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഇപ്പോൾ ശബ്ദം തരംഗമാണെന്ന് നമുക്കറിയാം, പ്രകാശം തരംഗമാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും ആറ്റംസിനും മോളിക്യൂൾസിനും ഈ പന്തിനും എന്തിന് നമുക്ക് പോലും തരംഗ സ്വഭാവം ഉണ്ടെന്നാണ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ശാസ്ത്രജ്ഞന്മാർ ക്വാണ്ടം മെക്കാനിക്സ് എങ്ങനെ മനസ്സിലാക്കി തുടങ്ങി എന്ന് പഠിക്കുന്നത് വഴിയാണ്, അതായത് ചരിത്രത്തിലൂടെ. ഇതിൻ്റെ ഭാഗമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഉത്ഭവം നമ്മൾ കണ്ടിരുന്നു. 1901 മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ് എന്നുള്ള ഒരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് വഴി അന്ന് ഫിസിക്സിൽ നിലനിന്നിരുന്ന അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫി എന്നൊരു പ്രതിസന്ധിയെ മറികടന്നത് നമ്മൾ കണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 1905 ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു, പ്രകാശത്തിനകത്ത് ഊർജം സഞ്ചരിക്കുന്നത് പാക്കറ്റ്സ് ഓഫ് എനർജി അഥവാ ഫോട്ടോൺ എന്നുള്ള രൂപത്തിലാണെന്ന്, അതായത് ഊർജത്തിന്റെ കണികകളായിട്ടാണ് പ്രകാശം സഞ്ചരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഏകദേശം 100 മുമ്പ് തോമസ് യങ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വഴി പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം വളരെ വ്യക്തമായിട്ട് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ പ്രകാശത്തിന് തരംഗ സ്വഭാവവും കണിക സ്വഭാവവും ഒരേ സമയമുണ്ട് എന്നുള്ള നിഗമനത്തിൽ ശാസ്ത്രജ്ഞന്മാരെത്തി. ഇത് അന്നത്തെ കാലത്ത് വളരെ വിപ്ലവകരമായ ഒരു കോൺസെപ്റ്റായിരുന്നു. പിന്നീട് 1916 നീൽസ് ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ് എന്നുള്ള കോൺസെപ്റ്റ് എടുത്തിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്ട്രക്ചർ വിവരിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയാണ് ബോർ മോഡൽ ഓഫ് ആറ്റം ഉണ്ടായത്. ഇതിനെപ്പറ്റി വളരെ ബ്രീഫായിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഈ ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് പ്ലാനറ്ററി മോഡൽ, അതായത് നമ്മുടെ സോളാർ സിസ്റ്റം പോലെ ഇരിക്കുന്ന ആറ്റത്തിന്റെ മോഡലാണ്. അതിനുശേഷം പിന്നീട് ഒരുപാട് മോഡിഫിക്കേഷൻസ് ഈ മോഡലിന് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കുന്ന ആറ്റത്തിന്റെ സ്ട്രക്ചറിന്റെ മോഡൽ എന്ന് പറയുന്നത് ഈ ബോർ മോഡലാണ്. അതായത് ന്യൂക്ലിയസ് ഒത്ത നടക്കും, അതിന് ചുറ്റും പല ഓർബിറ്റലായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മോഡൽ. ഈ ബോർ മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുമ്പോൾ അതിന് എല്ലാ റേഡിയസിലുള്ള ഓർബിറ്റിലും ന്യൂക്ലിയസിനെ കറങ്ങാനായിട്ട് കഴിയില്ല. ചില നിശ്ചിത റേഡിയസിലുള്ള ഓർബിറ്റുകളിൽ മാത്രമേ ന്യൂക്ലിയസിനെ കറങ്ങാൻ കഴിയുള്ളൂ. ഈ ഓരോ ഓർബിറ്റ്സിനും ഓരോ എനർജി ലെവൽസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ വെച്ചിട്ട് ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രം വളരെ ഭംഗിയായിട്ട് നീൽസ് ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഈ ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേ മോഡൽ തന്നെ കുറെ കൂടി വലിയ ആറ്റംസിലേക്ക് യൂസ് ചെയ്യുകയും ആ ആറ്റംസിൻ്റെ എല്ലാം എമിഷൻ സ്പെക്ട്രംസ് ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ബോർ മോഡൽ ഓഫ് ആറ്റം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി. എന്നാൽ ഈ ബോർ മോഡലിൽ അദ്ദേഹം പറയാതെ പോയൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇലക്ട്രോൺസിന് ഈ നിശ്ചിത റേഡിയസിലുള്ള ഓർബിറ്റ്സിൽ മാത്രമേ കറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം. അത് അതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നീട് വന്ന ശാസ്ത്രജ്ഞനാണ് ലൂയി ഡിബ്രോയി. 1924 അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പ്രകാശത്തിന് തരംഗ സ്വഭാവവും കണിക സ്വഭാവവും ഒരേ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇലക്ട്രോൺസിനും അതായിക്കൂടാ? എന്നാൽ ഇലക്ട്രോൺസ് പ്രകാശത്തിൻ്റെ പോലെ ഊർജത്തിൻ്റെ പാക്കറ്റ്സ് അല്ല, അതിന് മാസ് ഉണ്ട്, അത് കണികകളാണ്, അത് പദാർത്ഥമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോൺസിന് തരംഗ സ്വഭാവമുണ്ട്. ഇലക്ട്രോൺസിന് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിന് മാത്രമല്ല മറ്റ് സബാറ്റമിക് പാർട്ടിക്കിൾസായ പ്രോട്ടോൺസിനും ഇനി ആറ്റംസിനും അതുപോലെ എല്ലാ പദാർത്ഥങ്ങൾക്കും തരംഗ സ്വഭാവമുണ്ട് എന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. ഇത്തരം തരംഗങ്ങളെയാണ് ഡിബ്രോളി മാറ്റർ വേവ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഇത്തരത്തിലുള്ള മാറ്റർ വേവ്സിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയും അദ്ദേഹം അന്ന് കണ്ടുപിടിച്ചായിരുന്നു. ഇതാണ് ആ ഫോർമുല, ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. ഈ ഇക്വേഷൻ പ്രകാരം ഏതൊരു പദാർത്ഥത്തിൻ്റെയും തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മൊമെൻറ്റം. മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്കം എന്ന് പറയും, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ പദാർത്ഥത്തിനും തരംഗ സ്വഭാവമുണ്ട്. അതിപ്പോൾ ഇലക്ട്രോൺ ആയിക്കോട്ടെ, ആറ്റം ആയിക്കോട്ടെ, ഒരു ടെന്നീസ് ബോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളായിക്കോട്ടെ, എല്ലാത്തിനും ഒരു തരംഗ സ്വഭാവമുണ്ട്. അതിൻ്റെ തരംഗ ദൈർഘ്യമാണ് ഈ പറയുന്ന ഫോർമുലയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഫോർമുല അദ്ദേഹം പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തതൊന്നുമല്ല, അന്ന് നിലവിലുണ്ടായിരുന്ന സുപരിചിതമായ ചില ഫോർമുലകളെ ഒന്ന് മാറ്റിമറിച്ചിട്ടാണ് ഈ ഫോർമുല ഉണ്ടാക്കിയെടുത്തത്. അതായത് ഫോട്ടോണിൻ്റെ ഊർജത്തിനുള്ള ഫോർമുല E=h × ഫ്രീക്വൻസി, അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ E=mc².
ഈ രണ്ട് ഫോർമുലേനെയും ഒന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ പറയുന്ന ഫോർമുല അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. 1924 ഈ ലൂയി ഡി ബ്രോളി പി എച്ച് ഡിക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്ത തീസിസ് പേപ്പറിനകത്ത് ഈ മാറ്റർ വേവ്സിനെ പറ്റിയും ഈ വേവ് ലെങ്ത്തിനുള്ള ഫോർമുലയും വളരെ കൃത്യമായിട്ട് എഴുതിയിരുന്നു. അന്ന് അത് വിശകലനം ചെയ്ത പി എച്ച് ഡി തീസിസ് പാനലിന് ഇതൊരു പുതിയ അറിവായിരുന്നെങ്കിലും അത് നിസ്സാരമായി തള്ളിക്കളയാൻ തോന്നിയില്ല. അവരത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായി അന്നത്തെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീന് ഫോർവേഡ് ചെയ്തു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ പേപ്പേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇയാൾ പറയുന്നതിലും എന്തോ കാര്യമുണ്ട്, അതങ്ങനെ ചുമ്മാ തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ലൂയി ഡി ബ്രോളിക്ക് പി എച്ച് ഡി ലഭിച്ചു. അവിടെ നിന്ന് 3 കൊല്ലം കഴിഞ്ഞ് 1927 ഡേവിസൺ ആൻഡ് ജർമർ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഒരു പരീക്ഷണം വഴി ഈ ഇലക്ട്രോൺസിൻ്റെ തരംഗ സ്വഭാവം സ്ഥിരീകരിച്ചു. അതായത് അവർക്കൊരു ബീം ഓഫ് ഇലക്ട്രോൺസിൽ നിന്നും ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടി. ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്നുള്ളത് നമുക്ക് സുപരിചിതമാണ്. ഇപ്പോൾ നമ്മളൊരു പൊടി പിടിച്ച ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഫോഗ് പിടിച്ച ഗ്ലാസ്സിലൂടെ ഒരു പ്രകാശത്തിൻ്റെ സോഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ആ പ്രകാശത്തിൻ്റെ സോഴ്സിന് ചുറ്റും ഇങ്ങനെ വലയം വലയങ്ങൾ കാണാൻ കഴിയും. ഇതിനെയാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ഈ ഡിഫ്രാക്ഷൻ എന്നുള്ളത് തരംഗങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇലക്ട്രോൺസിൽ നിന്നും ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടിയെന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ തരംഗ സ്വഭാവം സ്ഥിരീകരിക്കപ്പെട്ടു. അതുമാത്രമല്ല, ഈ സർക്കിൾസിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് ഇത്തരത്തിലുള്ള തരംഗങ്ങളുടെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ ഈ ഇലക്ട്രോൺസിൻ്റെ ബീമിൻ്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ഡിബ്രോളിയുടെ ഇക്വേഷനിൽ പറയുന്ന വേവ് ലെങ്ത് തന്നെ ഇവർക്ക് കിട്ടി. അങ്ങനെ ലൂയി ഡിബ്രോളിയുടെ മാറ്റർ വേവ് എന്നുള്ള കോൺസെപ്റ്റും ആ ഫോർമുലയും അംഗീകരിക്കപ്പെട്ടു. അതിനാണ് 1929 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഈ ഇലക്ട്രോൺസിൻ്റെ ഈ തരംഗ സ്വഭാവം വെച്ചിട്ട് നമുക്ക് ആ ബോർ മോഡൽ ഓഫ് ആറ്റത്തിലുള്ള ആ നിശ്ചിത റേഡിയസിലുള്ള ഓർബിറ്റൽസ് എങ്ങനെ വരുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഇലക്ട്രോൺസ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ സർക്കുലർ ഓർബിറ്റ്സിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവയ്ക്ക് തരംഗ സ്വഭാവമുണ്ട്. അപ്പോൾ തരംഗങ്ങളായിട്ടാണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം തരംഗങ്ങളെ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് വിളിക്കും. നമ്മൾ നോർമലി കണ്ടിട്ടുള്ള തരംഗങ്ങളൊക്കെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ മുകളിലുള്ള തരംഗങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മളിപ്പോൾ ഒരു രണ്ട് പോയിന്റ്സിന് നടുക്ക് ഒരു കമ്പി വലിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ, അത് ഗിറ്റാർ സ്ട്രിങ് പോലെ, അത്തരത്തിലുള്ള ഒരു കമ്പീനെ നമ്മളിങ്ങനെ വലിച്ചു വിടുകയാണെങ്കിൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അതിനകത്തുള്ള തരംഗങ്ങൾ എങ്ങോട്ടും സഞ്ചരിക്കുന്നില്ല, സ്റ്റേഷനറി തരംഗങ്ങളാണ്. ഇതിനെയാണ് സ്റ്റാൻഡിങ് വേവ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള തരംഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ രണ്ട് സൈഡും ഫിക്സഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് തരംഗം എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെ ഇരിക്കും. അതായത് ഒരൊറ്റ തരംഗം ഈ രണ്ട് ബിന്ദുക്കളെയും കണക്ട് ചെയ്തുകൊണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് ഹയർ ഫ്രീക്വൻസിയിലുള്ള ഒരു തരംഗം എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഇതുപോലെ ഇരിക്കും. അതായത് ഈ രണ്ട് ബിന്ദുക്കളുടെയും നടുവിൽ രണ്ട് തരംഗങ്ങൾ. ഇനി ഇതിലും ഹയർ ഫ്രീക്വൻസിയിലുള്ള തരംഗം എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. അതായത് ഈ രണ്ട് പോയിന്റിനും ഫിക്സഡ് തന്നെ, അതിൻ്റെ ഇടയിൽ 3 തരംഗങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 1.5 തരംഗം അല്ലെങ്കിൽ 2.5 തരംഗം 3.5 തരംഗം എന്നുള്ള രീതിയിൽ ഉള്ള തരംഗങ്ങൾ ഈ സ്റ്റാൻഡിങ് വേവിനകത്ത് പോസിബിൾ അല്ല. കാരണം ഇതിൻ്റെ 2 അറ്റവും ഫിക്സഡ് ആണ്. ഇത്തരത്തിൽ ഒരു ഇലക്ട്രോൺ തരംഗങ്ങളായിട്ട് ഒരാറ്റത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നിശ്ചിത എനർജി ലെവലുകളുണ്ട്. ആ എനർജി ലെവലുകൾക്കനുസരിച്ചിട്ട് ആ ഇലക്ട്രോൺസിന് ഓരോ തരംഗ ദൈർഘ്യങ്ങളുണ്ട്. അപ്പോൾ ഈ തരംഗ ദൈർഘ്യത്തിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓർബിറ്റുകൾ മാത്രമേ ആ ഇലക്ട്രോൺസിന് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇത് ഒരു ഇലക്ട്രോണിൻ്റെ ഓർബിറ്റാണെന്ന് വിചാരിക്കാം. ആ ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺ തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്നതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഈ ഒരു സർക്കിളിനകത്ത് കറക്റ്റ് 8 തരംഗങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr നിങ്ങൾക്കറിയാം. ആ 2πr 8 തവണ λ എന്ന് പറയുന്ന വേവ് ലെങ്ത് ആണ്. അതായത് 8 തരംഗദൈർഘ്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഈ സർക്കിൾ. ഇതിന് പകരം 8.5 തരംഗദൈർഘ്യം വന്നു കഴിഞ്ഞാൽ ഈ തരംഗങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ഫിറ്റ് ഇല്ല. ഇതിവിടെ ജോയിൻ്റ് ആവുന്ന സ്ഥലത്ത് വരുമ്പോൾ ഇത് തമ്മിൽ ചെറിയ മിസ്മാച്ച് വരും. ഇനിയിപ്പോൾ 7 തരംഗങ്ങളാണെങ്കിലും കൃത്യമായിട്ട് പറ്റും. 6 തരംഗങ്ങളായിട്ടായാലും പറ്റും, അല്ല 10 തരംഗങ്ങളായിട്ടായാലും പറ്റും. എന്നാൽ 7.5, 8.5, 9.5 എന്നുള്ള തരംഗ ദൈർഘ്യങ്ങളിൽ നമ്മൾ ഓർബിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഓർബിറ്റുകൾ വന്ന് കൂട്ടിമുട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ തരംഗങ്ങൾ മാച്ച് ആവാതെ വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് തരംഗ ദൈർഘ്യം എത്രയാണോ അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓർബിറ്റുകൾ മാത്രമേ ഇലക്ട്രോൺസിന് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെയാണ് ഡിബ്രോളിയുടെ ആ മാറ്റർ വേവ് എന്നുള്ള കോൺസെപ്റ്റ്, അതായത് ഇലക്ട്രോൺസും തരംഗങ്ങളാണെന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് ബോർ മോഡൽ ഓഫ് ആറ്റംസിലെ ആ നിശ്ചിത റേഡിയസിലുള്ള ഓർബിറ്റ്സ് എന്നുള്ള കോൺസെപ്റ്റ് വിശദമാക്കിയത്. നമുക്ക് ബോർ മോഡൽ ഓഫ് ആറ്റം മാറ്റി വെച്ചിട്ട് ഡിബ്രോയി മാറ്റർ വേവ്സിലേക്ക് തിരിച്ചു വരാം.
ഈ മാറ്റർ വേവ് എന്നുള്ള കോൺസെപ്റ്റ് അന്നത്തെ ഫിസിക്സിനെ ആകെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഈ മാറ്റർ വേവ് കോൺസെപ്റ്റിനകത്ത് ഇലക്ട്രോൺസിന് മാത്രമാണ് തരംഗ സ്വഭാവമുള്ളത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആ തിയറി അനുസരിച്ചിട്ട് എല്ലാ പദാർത്ഥത്തിനും തരംഗ സ്വഭാവമുണ്ട്. നിങ്ങൾക്കറിയാം പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവം സ്ഥിരീകരിച്ചത് 1800s തുടക്ക കാലഘട്ടത്തിൽ തോമസ് യങ് നടത്തിയിട്ടുള്ള ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ചിട്ടാണ്. 1961 ശാസ്ത്രജ്ഞന്മാർ ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ട് ഇതേ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആവർത്തിക്കുകയും വീണ്ടും അതിൻ്റെ തരംഗ സ്വഭാവം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇലക്ട്രോൺ പോലെയുള്ള വളരെ ഭാരം കുറഞ്ഞ കണികകൾക്ക് മാത്രമേ തരംഗ സ്വഭാവം കാണിക്കാൻ കഴിയുള്ളൂ എന്ന്. എന്നാൽ അങ്ങനെയല്ല. ശാസ്ത്രജ്ഞന്മാർ പിന്നീട് ഭാരം കൂടുതലുള്ള മറ്റ് ആറ്റംസും മോളിക്യൂൾസും ഉപയോഗിച്ചിട്ട് ഇതേ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. 1999 ബക്കി ബോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം കാർബണിൻ്റെ മോളിക്യൂൾ ഉപയോഗിച്ചിട്ട് അവർ ഈ പരീക്ഷണം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബക്കി ബോൾസിൻ്റെ പ്രത്യേകത 60 കാർബണാറ്റങ്ങളുള്ള ഒരു ബോളിൻ്റെ ഷേപ്പിലുള്ള ഒരു മോളിക്യൂളാണ്. ഇത്തരത്തിലുള്ള മോളിക്യൂളിൻ്റെ ഭാരം ഒരു ഇലക്ട്രോണിൻ്റെ ഭാരത്തിൻ്റെ 1,300,000 ഇരട്ടിയാണ്. അവ ഉപയോഗിച്ചിട്ട് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടിയെന്ന് പറയുമ്പോൾ അവയ്ക്കും തരംഗ സ്വഭാവമുണ്ട് എന്നാണ് അർത്ഥം. ഇലക്ട്രോണിൻ്റെ ഭാരത്തിൻ്റെ 2,00,000 ഇരട്ടി ഭാരമുള്ള മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ട് വരെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് നടത്തുകയും സക്സസ്ഫുള്ളായിട്ട് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തരംഗ സ്വഭാവം എന്നുള്ളത് വളരെയധികം ഭാരം കുറഞ്ഞ ഇലക്ട്രോൺസിന് മാത്രമല്ല, എല്ലാ ഭാരത്തിലുള്ള പദാർത്ഥങ്ങൾക്കും തരംഗ സ്വഭാവമുണ്ട്. അങ്ങനെ പറയുമ്പോൾ ടെന്നീസ് ബോൾസിനും നമുക്ക് പോലും തരംഗ സ്വഭാവമുണ്ട്. അപ്പോൾ പിന്നെ ഈ ഇലക്ട്രോൺസിൻ്റെ തരംഗ സ്വഭാവവും നമ്മുടെ തരംഗ സ്വഭാവവും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ നമ്മൾക്ക് തരംഗ സ്വഭാവം കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് പ്രധാന കാരണം ആ തരംഗങ്ങൾ തരംഗ ദൈർഘ്യത്തിലുള്ള എച്ച് അഥവാ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ്. പ്ലാങ്ക് കോൺസ്റ്റൻ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.6 × 10⁻³⁴, അതായത് 0 കഴിഞ്ഞ് ഒരു കുത്തിട്ടിട്ട് 34 കഴിഞ്ഞതിന് ശേഷം 6.6 ഇട്ടാൽ എത്രയായിരിക്കും, അത്രയും ചെറിയ വാല്യൂ ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിനുള്ളത്. പ്ലാങ്ക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അത്രയും ചെറുതായതുകൊണ്ട് ഇപ്പം നമ്മുടെ നോർമൽ വസ്തുക്കളുടെയൊക്കെ ഭാരം വെച്ചിട്ട് നമ്മൾ തരംഗ ദൈർഘ്യം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ തരംഗ ദൈർഘ്യം കിട്ടുന്നത് ഒരു ആറ്റത്തിൻ്റെ വലുപ്പത്തിനേക്കാളും ചെറുതാണ്. അതായത് നമ്മളൊക്കെ തരംഗങ്ങളാണ്, പക്ഷെ നമ്മുടെ തരംഗ ദൈർഘ്യമെന്നത് വളരെ വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്നത് ആർക്കും കാണാൻ കഴിയില്ല. എന്നാൽ ഭാരം വളരെ വളരെ കുറഞ്ഞു കഴിയുമ്പോൾ ഈ പ്ലാങ്ക് കോൺസ്റ്റൻറ്റിൻ്റെ ആ ചെറിയ വാല്യൂ എന്നുള്ളത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ചെറിയ വസ്തുക്കൾക്ക് അതിൻ്റെ തരംഗ സ്വഭാവം അതിൻ്റെ വേവ് ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വലുപ്പത്തിനേക്കാളും വലുപ്പം നീളം കൂടുതലുള്ള തരംഗ ദൈർഘ്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അവയുടെ തരംഗ സ്വഭാവത്തിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് നമ്മളീ കാണുന്ന നോർമൽ ലോകവും ക്വാണ്ടം മെക്കാനിക്സ് വർക്ക് ചെയ്യുന്ന ചെറിയ ലോകവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ആ ചെറിയ വളരെ ചെറിയ വാല്യൂ ആണ്. പിന്നീട് ഇർവിൻ ഷ്രോഡിംഗർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ ഡിബ്രോളിയുടെ ഈ മാറ്റർ വേവ് കോൺസെപ്റ്റിനെ എടുത്തിട്ട് വളരെയധികം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഈ ഷ്രോഡിംഗർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനെ നമുക്കെല്ലാവർക്കും പരിചയമുള്ളത് ഷ്രോഡിംഗേഴ്സ് കാറ്റ് എന്ന് പറയുന്ന തോട്ട് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് കേട്ടിട്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അതല്ല. ഈ ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്ന ഈ തരംഗങ്ങളെ വളരെ വിശദമായിട്ട് വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ കൊടുത്ത് ഡിഫൈൻ ചെയ്തത് ഈ ഇർവിൻ ഷ്രോഡിംഗറാണ്. അതുവഴി ക്വാണ്ടം ഫിസിക്സിൽ നിന്നും ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പുതിയ ബ്രാഞ്ച് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ആ വേവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഇക്വേഷൻസ് ആണ് ഇന്നും ക്വാണ്ടം മെക്കാനിക്സ് യൂസ് ചെയ്യുന്നത്. ഷ്രോഡിംഗറിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെ പറ്റിയും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കുറേ കൂടി വിശദമായിട്ട് തന്നെ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.